ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിജീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്നത് സാബുദാന കൊണ്ട് പായസം എങ്ങനെ ഉണ്ടാക്കാന്നാണ്. ഇത് ഞാൻ ഒരു കപ്പ് സാബുദാന എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം ഒരു 4-5 പ്രാവശ്യം കഴുകാം. 4-5 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ അതിന്റെ സ്റ്റാർച്ച് ഒക്കെ ഒന്ന് പോണേ, കൊഴുപ്പൊക്കെ ആ വെള്ളം ഒന്ന് പോയിട്ട് നമുക്ക് നല്ല വെള്ളം ഒഴിച്ചിടണം. ഞാൻ ഇന്ന് കഴുകിയെടുക്കട്ടെ. ഞാനൊരു 6 പ്രാവശ്യം ഇത് കഴുകിയേ. ഇനി നമുക്ക് ഈ സാബുദാന നിരക്കെ വെള്ളം ഒഴിച്ചിടണേ. അത് നല്ല വെള്ളമായിരിക്കണം ഒഴിച്ചിടുന്നത്. ഇപ്പൊ സാബുദാനയുടെ മുകളില് വെള്ളം നിക്കത്തക്ക വിധത്തിൽ ഇടണേ. ഇനി ഇതൊരു 3 മണിക്കൂർ വെള്ളത്തിൽ കിടക്കട്ടെ. ഇവിടെ ഇപ്പൊ ഇത് 3 മണിക്കൂർ കഴിഞ്ഞു. കണ്ട ഇതിപ്പോ എല്ലാം അങ്ങ് വെള്ളം അങ്ങ് അബ്സോർബ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതോട് പിന്നെ വേണം 1/2 ലിറ്റർ പാലാ ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ മധുരം നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ 1/2 കപ്പേ ചേർക്കുന്നുള്ളു. നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് 1 കപ്പോ 3/4 കപ്പോ ചേർക്കാം. പിന്നെ 1/8 ഏലക്കായ എടുത്തിട്ടുണ്ട്. നന്നായി പൊടിച്ചെടുക്കണം. ഈ ഏലക്കയുടെ അളവ് ചിലത് പൊള്ളയായിരിക്കും, ചിലതിൽ നല്ല അരി കാണും, അതനുസരിച്ച് ഏലക്ക എടുക്കണേ. പിന്നെ ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പ്, ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാമേ. കുറച്ച് മുന്തിരിങ്ങി എടുത്തിട്ടുണ്ട്. ഈ സാബുദാന നമുക്കിനി കുറച്ച് വെള്ളം ഒഴിച്ചത് വേവിക്കാം. ഈ സാബുദാന എന്ന് പറയുന്നത് നമ്മുടെ ചവ്വരിയ. അത് നിരക്ക് ഞാൻ വെള്ളം വെച്ച് ഒഴിച്ച് ഇതൊന്ന് കുറച്ച് വേവട്ടെ. ഒന്ന് അടച്ചു വെക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ. ഈ ചവ്വരിയാവുമ്പോ അടിക്ക് പെട്ടെന്ന് പിടിക്കും, ഇത്തിരി കൊഴുപ്പല്ലേ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇതിനോട്ട് ഇപ്പോഴേ അങ്ങ് ഏലക്ക പൊടിച്ചതങ്ങ് ചേർക്കോ, കാരണം നല്ലൊരു മണം കിട്ടും. ചെറുതായിട്ട് ഇത് വേവൻ തുടങ്ങിയിട്ടുണ്ട്. വേവുന്ന എന്ന് അറിയുന്നതെന്ന് വെച്ചാ അത് നല്ല മീൻകണ്ണ് പോലെ ട്രാൻസ്പെറന്റ് കളർ ഇതുപോലെ ആവും. ഇനി ഇതിന്റെ അകത്തോട്ട് നമ്മളിതിപ്പം വെന്തൊക്കെ ഉണ്ട്, 3/4 വെന്തു. ഇനിയും നമുക്ക് പാലൊഴിച്ചിട്ട് പാലി കിടന്ന് വേവട്ടെ. നന്നായി അരു അടിവശം മൊത്തത്തിൽ നമ്മൾ ഇളക്കി കൊടുക്കണേ. ഇതിപ്പോ നന്നായി വെന്തിട്ടുണ്ട്. ഇതിലോട്ട് ഇനി ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്തോളണേ. ഇത് ഇച്ചിരി ഒന്ന് ലൂസായിട്ട് എടുക്കണം, കാരണം ഇത് തണുക്കുമ്പോ നന്നായി ഒന്നുകൂടെ ഒന്ന് തിക്കാവും, ഒന്ന് കട്ടിയാവും. ഇവിടെ പായസത്തിന്റെ അകത്ത് നട്സും മുന്തിരിയും ഒന്നും ഇടുന്നത് ഈ പിള്ളേർക്ക് ഇഷ്ട, പിള്ളേർക്ക് എന്ന് പറയാൻ പോളിന് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ കഴിവ് ഇടാത്തത്. ഈ തീയൊക്കെ ഓഫാക്കാം. ഇനി ഇതിലോട്ട് ഇങ്ങനെ കയ്യില് ഒരു നുള്ളി ഉപ്പൊന്ന് ചേർത്തേരെ. 2 നുള്ളി ഞാൻ ചേർത്ത്. ഈ പായസത്തിനൊക്കെ ഇങ്ങനെ ഉപ്പ് ചേർക്കുന്നത് നല്ലതാ. ഇനി ഞാൻ ഇതില് നട്സ്, അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഒന്ന് വറുത്തിടട്ടെ. ഞാനിവിടെ കുറച്ച് നെയ്യ് ഇട്ടിട്ടുണ്ട്. നെയ്യ് ചൂടാകുമ്പോ ഒന്ന് തീ കുറച്ച് വെച്ചാ മുന്തിരിങ്ങി വന്നിട്ട് കൊടുത്തേ. മുന്തിരിങ്ങ പെട്ടെന്നങ്ങ് വീർത്ത് വരും. വീർത്ത് വരുന്നുണ്ടേ അതങ്ങ് എടുത്തേക്കണേ. ഇതിപ്പോ ഞാൻ ആ പായസത്തിലോട്ട് ഒഴിച്ച് ഇട്ട് കൊടുക്കുക. ഇനി ആ അണ്ടിപ്പരിപ്പ് കൂടെ. അണ്ടിപ്പരിപ്പും റെഡിയായി. ഇതൂടെ നമ്മൾ പായസത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ആ നെയ്യൂടെ വേണമെങ്കിൽ താല്പര്യമുള്ളവർക്ക് ചേർക്കാം, അല്ലാത്തവർക്ക് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ ചവ്വരി കൊണ്ടുള്ള പായസം റെഡിയാണ്.
ഞാൻ പറഞ്ഞു ഇതിപ്പോ ചൂടോടിരിക്കുന്നോണ്ടാ ഇത്രയും വെള്ളമായിട്ടിരിക്കുന്നത്. തണുക്കുമ്പോൾ ഇത് നന്നായി കട്ടിയാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയൊരു പുതിയ വീഡിയോയിൽ നമുക്ക് കാണാം.